ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണിട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജില്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. നമ്മൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കാടക്കോയുടെ മുട്ടത്തോടാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ മുട്ടത്തോടൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്കിന്ന് നമ്മളിങ്ങനെ മാറ്റിയിട്ടാണ് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ ഞാനിത് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ആ സ്കിന്നിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അതിങ്ങനെ പൊട്ടി പോകുമായിരുന്നു, ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ബോട്ടിൽ ഒരു ബേസ് കോട്ട് അടിക്കുക, അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക ഒന്നും ചെയ്യാത്ത തന്നെ നേരിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്, വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, അത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു സാധാരണ ആ ഒരു കോയമുട്ടയുടെ മുട്ടത്തോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്കിന്നെ മാറ്റിയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുക ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ് അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത്. അപ്പം ഇത് പക്ഷേ നമുക്കങ്ങനെ സ്കിന്ന് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ആ സ്കിന്നോട് കൂടി തന്നെ നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. ഞാൻ ഈ ഒരു മുട്ടത്തോട് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ എപ്പോഴും വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു സ്കിന്നെ ഇങ്ങനെ നമ്മൾ സാധാ മുട്ടത്തോടിനെ ഇങ്ങനെ ചെയ്യണ പോലെ ഒന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കുന്ന സമയത്ത് ഇതങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഡ്രോപ്പ് ചെയ്യും, പിന്നെയും ചെയ്ത് നോക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇല്ലാതെ ചെയ്ത് നോക്കിയാലും സ്റ്റിക്കാവുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് പിന്നെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് ഇനി സ്കിന്നെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളർ സ്കിന്ന് ഇങ്ങനെ അധികം കാണാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേസ് കോട്ട് അടിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ബേസ് കോട്ട് അടിക്കാതെ ആയിരിക്കും കുറച്ചുകൂടി ഭംഗി. കാരണം ഇതുപോലെ ഒരു ബ്രൗൺ കളർ ഡാർക്ക് കളർ ബോട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഒരു ബ്രൗൺ കളർ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കാടക്കോയുടെ മുട്ടത്തോടാകുമ്പം പ്രത്യേക ഒരു ഡിസൈനാണ്. ഓരോ മുട്ടത്തോടിനും ശരിക്കും എനിക്ക് തോന്നുന്നു ഓരോരോ ഡിസൈനായിട്ടാണ് കാണാം. ചിലതിൽ നല്ല പുള്ളികളുണ്ടാകും, ചിലതിൽ പുള്ളി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരുപോലുള്ളതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് അധികം ഗ്യാപ്പൊന്നുമില്ലാതെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും ഒരു നെക്കിൻ്റെ സൈഡിലേക്കും ജൂട്ട് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഒരു കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സാക്കിൻ്റെ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ത്രെഡ് ഭയങ്കര നൈസാണ്. അത്ര ഫസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ റോൾ ചെയ്ത് കൊടുത്ത് പത്രട്ട് ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പിരിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കുറച്ച് നല്ലൊരു കയറിൻ്റെ ഒരു ലുക്കിൽ കിട്ടും, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പം അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗത്തും പിന്നെ അതുപോലെ ആ നെക്കിൻ്റെ സൈഡിലും ഫുള്ളായിട്ട് അതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിനി ആ ഒരു മുട്ടത്തോട് ഇങ്ങനെ കുറച്ച് താഴെ ഭാഗത്തും കൂടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ നെക്കിൻ്റെ സൈഡിൽ മാത്രം അങ്ങനെ ത്രെഡ് റോൾ ചെയ്ത് എടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വേണം, കാരണം കുഞ്ഞു കുഞ്ഞു മുട്ടത്തോടാണല്ലോ ഇതിൻ്റെത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണം. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാടൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ ഭാഗത്തും മേലെ ഇങ്ങനെ ജൂട്ട് ത്രെഡ് റോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജൂട്ട് ത്രെഡിന് പകരം സാറ്റിൻ്റെ റിബണോ അതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സായിട്ടുള്ള ത്രെഡൊക്കെ വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു മാച്ചായിട്ടുള്ളത് ഈ ഒരു കളറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മേലെയും താഴെയൊക്കെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡാണ് യൂസ് ചെയ്തത്. അപ്പം അത്ര പോളിഷ്ഡ് ഒന്നുമല്ല. അപ്പോൾ അതിനിങ്ങനെ കുറച്ച് നാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു നാരുകളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ബേൺ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് സൈഡിലായിട്ടൊക്കെ ബേൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ടല്ലേ, നല്ലൊരു ഡിസൈനായിട്ടും അതുപോലെ രണ്ട് സൈഡിൽ ജൂട്ട് ത്രെഡൊക്കെ റോൾ ചെയ്തപ്പോൾ നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കവർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ നമ്മൾ മെഡിസിൻ്റെ ടാബ്ലറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് കവറാണ്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വള്ളി ഇങ്ങനെ കുറച്ച് ഇലയൊക്കെ ആയിട്ടുള്ള ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ഒന്നിങ്ങനെ പെൻസിലുകൊണ്ട് വരച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വള്ളി തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ചൊരു നീളത്തിലായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്തുനിന്ന് ഒരു ഇങ്ങനെ കീറിപ്പോയിട്ട് ചെറിയൊരു പീസും കൂടെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റൊക്കെ അടിച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ആക്കിയെടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ഇവിടെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ നോ പെയിൻറ്റ് ആയിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വേണമെന്നൊന്നുമില്ല, എനിക്കിങ്ങനെ ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് അട്രാക്ഷനൊന്നുമില്ല, കാരണം ഇങ്ങനത്തെ ഒരു കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്നും ഇല്ലാതെ ഇപ്പം ഫുള്ളി വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കളർ പേപ്പറൊന്നും യൂസ് ചെയ്യാത്തത്. നമ്മളീ വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത്ര ഒരു ഭംഗിയും അട്രാക്ഷനും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ചെറിയൊരു ഫ്ലവറും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മളെ എഗ് കാർട്ടൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ കാർട്ടൺ ഞാനിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പെറ്റൽസ് പോലെ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്ത് അപ്പോൾ അതിലിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ഇങ്ങനെ ഈ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു വള്ളി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ നമ്മൾ ആ ഒരു ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ ഈ ഒരു മുട്ടത്തോടെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു മുട്ടത്തോടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോടും, അതുപോലെ നമ്മൾ ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രെഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പറും അതുപോലെ എഗ് കാർട്ടണൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കളർ പേപ്പർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കളർ പേപ്പറൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ വൈനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വെട്ടി വെച്ചാൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കളറും കൊടുക്കാതെ നോ പെയിൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോ പെയിൻ്റ് ബോട്ടിലായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാനും പറ്റും. ഇതൊക്കെ എപ്പോഴും വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു മെറ്റീരിയലിനാണ്. ഇനി ഞാൻ ഈ ബോട്ടിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വുഡ് വാർണിഷാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടത്തോടിന് കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും. നല്ലൊരു ഒരു കളറും ഒരു ഗ്ലൈസിംഗ് ഒക്കെ വരും. ഈ ഒരു വുഡ് വാർണിഷ് ആകുമ്പം കുറച്ചുകൂടെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വുഡ് വാർണിഷ് ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 റേഷ്യോയിലൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. അതുപോലെ തന്നെ ആ ഒരു മുട്ടത്തോട് ഇങ്ങനെ ഒരിക്കലും ഇളകി പോകുമൊന്നുമില്ല. എനിക്ക് വാർണിഷ് അടിക്കുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഫുള്ളായിട്ട് അങ്ങ് വാർണിഷ് അടിച്ചു. പിന്നെയാണ് ഓർത്തത്, പിന്നെ അത് പറിക്കാനും പറ്റുന്നില്ല. പറിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങ് കീറിപ്പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് മേലെ അടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളിങ്ങനെ ആ ഒരു വള്ളിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ മുട്ടത്തോടൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് വാർണിഷൊക്കെ അടിച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അത് ഒട്ടിച്ച് കഴിഞ്ഞും ചെയ്തു വാർണിഷ് അടിച്ച്. ഇപ്പോൾ അത് ഒട്ടിച്ചത് കാണാൻ വരെയില്ല. വാർണിഷ് അടിച്ചപ്പോൾ അതിന് വേറൊരു ബ്രൗൺ കളറായി മാറും. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ വാർണിഷൊക്കെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പം നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ പോലും ആ ഒരു മുട്ടത്തോട് ഇളകി പോകുന്നില്ല. ഒരുപാട് കാലം ഇങ്ങനെ തന്നെ അത് നിൽക്കും. അപ്പം നമ്മളുടെ ആ ഒരു നോ പെയിൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട്, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ള ആർക്കൊക്കെ നോക്കാം. അംന ഫാത്തിമ, ആയിഷ ദിയ, സഫ്ന, തസ്നി, നൂഹ, ഇർഫാന, ഇഹ്സാൻ, ഷിഫാന, നഷ്വ, ഷിഫ, പ്രമോദ്, ഫാത്തിമ അൻഷിദ, ഫിദ ഫാത്തിമ, മുഹമ്മദ് ഫൈസാൻ, ഗംഗ, വേദ സന്തോഷ്, ഇട, ഹാനിയ, ദേവൂസ്, അംന, അമാൽ, അമാൻ, ഷിനാദ്, ഷെൻസ, ഷെസ്ലിൻ, ബേറ്റ്ന, അനുഷ, ആഷിമ, നക്ഷത്ര, ക്രിസ്റ്റബൽ, നൈഫ, ഹിബ, പൗർണമി, ബീഗം, ഷഫ്ന, മുഹമ്മദ് ജസീൽ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആണ് കേട്ടോ. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് അവന്തികയാണ്. നമ്മളൊരു പേപ്പർ റോസറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അയച്ചു തന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ഹുദ ഫാത്തിമയാണ്. അടുത്തതായിട്ട് കാലിക്കറ്റുള്ള ഖദീജ ബീവി അയച്ചെന്നത് പിസ്താഷെല്ലിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിലാണ്. അതുപോലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇട്ടുണ്ടായിരുന്ന ഒരു സ്നോമാൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. പിന്നെ ഹിദായ ഹിദു അയച്ചെന്നത് നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊരു വോൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചെന്നത് ഗൗരി എസ് ബാബു ആണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ തെങ്ങിമ്പൂക്കലെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മെഡിസിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലും ട്രൈ ചെയ്തിട്ടുണ്ട്.
അടുത്ത പിക്ക് അയച്ചത് ആയിഷ ദുനിയയാണ്. നമ്മൾ ഓയിലിൻ്റെ കവർ വെച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. പിന്നെ സീബ ഗിരീഷ് അയച്ചത് നമ്മൾ ഓയിലിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്പോഞ്ച് കൊണ്ട് ചെയ്തിട്ടുള്ളൊരു കിഡ്സ് സ്പെഷ്യൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് ദേവികയാണ്. നമ്മൾ മുളകിൻ്റെ തണ്ടും ടിഷ്യൂ പേപ്പറും വെച്ചിട്ടൊരു ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് ജാനകി അയച്ചത് നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് മലപ്പുറത്തുള്ള ഫാത്തിമ നസ്രീനാണ്. നമ്മൾ ഉണങ്ങിയ ബനാനൻ്റെ ലീഫ് കൊണ്ടൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.